നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് മോഡ്യൂൾ 1 ആണ്, വെക്റ്റർ ഡിഫറൻസിയേഷൻ ആൻഡ് വെക്റ്റർ ഇൻ്റഗ്രേഷൻ്റെ ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇനി വെക്റ്റർ ഇൻ്റഗ്രേഷൻ്റെ ചില ആപ്ലിക്കേഷണൽ വ്യൂസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് 3 തിയറം ആണ് അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. ഒരു തിയറം എന്ന് പറയുന്നത് ഗ്രീൻസ് തിയറം, പിന്നെ സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം. ഈ 3 തിയറംസാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഇവാലുവേഷൻ്റെ പ്രോബ്ലംസ് വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും, നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറവാണ്. എന്നാൽ പിന്നെ വെരിഫിക്കേഷൻ്റെ പ്രോബ്ലം ഇത്രയും ലെങ്ത് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്സ് കൂടുതൽ ഉണ്ട്. പക്ഷേ ബുദ്ധിപൂർവ്വം നമ്മൾ ആ പ്രോബ്ലത്തിനെ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ആദ്യം ഗ്രീൻസ് തിയറത്തിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ഗ്രീൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു വി ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ആർ കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബൈ എ കർവ് സി, ദെൻ ലൈൻ ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇസ് ഇക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓർ ഡബിൾ ഇൻ്റഗ്രൽ ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ദ ഹോൾ ഇൻ ടു ഡി എക്സ് ഡി വൈ. ഇതിൽ നിന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ല, പക്ഷേ ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിലുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെന്താണ് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആക്ച്വലി ഒരു ലൈൻ ഇൻ്റഗ്രലും ഒരു സർഫസ് ഇൻ്റഗ്രലും കൂടെ ചേർത്തിട്ടുള്ള ഒരു റിലേഷനാണ്. ഇപ്പം നമുക്കറിയാം ഒരു സർഫസ് ഫോം ചെയ്യുമ്പോൾ ആ സർഫസിനോടുകൂടെ നമ്പർ ഓഫ് കർവ്സ് ഉണ്ട്, നമ്പർ ഓഫ് കർവ്സ് അല്ലെങ്കിൽ ലൈൻസ് ഉണ്ട്. ആ ലൈൻസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സൈക്ലിക് ലൂപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കവർ ചെയ്യുന്ന ലൂപ്പാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ വെച്ചായിരിക്കും. എന്നാൽ സർഫസ് ഉണ്ടെങ്കിൽ സർഫസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡബിൾ ഇൻ്റഗ്രൽ വെച്ചായിരിക്കും. അത് ഈ തിയറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതാണ് ഗ്രീൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്. ഇത് വെച്ച് ചില പ്രോബ്ലംസ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഇവാലുവേഷൻ ആണ് നോക്കേണ്ടത്. ഇവാലുവേഷൻ എന്ന് മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് മെയിൻ ചെയ്യുന്നത് ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഇക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇവിടുത്തെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, യു എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എക്സ് ആൻഡ് വൈ ആയിരിക്കും. വി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. ഇതെല്ലാം ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഒന്ന്, ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം, മാത്രമല്ല ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ലൈൻ ഇൻ്റഗ്രൽ ആൻഡ് എ സർഫസ് ഇൻ്റഗ്രൽ. ദ ലൈൻ ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇസ് ഇക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻ ടു ദ ഹോൾ ഇൻ ടു ഡി എക്സ് ഡി വൈ. നമുക്ക് ആദ്യം ഈ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ട്യൂട്ടോറിയൽ ഒന്ന് നിങ്ങൾ നോക്കുക. ഇവാലുവേറ്റ് ഗ്രീൻസ് തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് സൈൻ വൈ ഡി എക്സ് പ്ലസ് കോസ് വൈ ഡി വൈ. വേർ ദ ലൈൻ ഇൻ്റഗ്രൽ സി ബീങ് റെക്റ്റാങ്കിൾ വിത്ത് വെർട്ടീസസ് 0 0 pi 0 pi/2 0 pi/2. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തിയറം ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. തിയറം ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് ഇക്വേഷൻ എഴുതിയിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്കൊന്ന് നോക്കാം ഈ പ്രോബ്ലം എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ലൈൻ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ ഇൻ ടു സൈൻ വൈ ഡി എക്സ് പ്ലസ് കോസ് വൈ ഡി വൈ എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ
This is equal to line integral, surface integral dou v by dou x minus dou u by dou y the whole into dx dy എന്നുള്ളതാണ്. അപ്പൊ യു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, വി എന്താണെന്ന് നമുക്കറിയണം. നമുക്കിതിനെ ഒന്ന് ക്ലബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ യു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ വൈ, ഇ റൈസ് ടു മൈനസ് എക്സ് അകത്തോട്ട് എടുക്കണം. വി എന്ന് പറഞ്ഞാലോ ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് വൈ. നമുക്കിവിടെ വേണ്ടത് ഡോ ഈ ഇതിൻ്റെ ഈ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അത് എങ്ങനെ ചെയ്താൽ മതി, സർഫസ് ഇൻ്റഗ്രൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഡോ ബി ബൈ ഡോ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ ഡോ ബി ബൈ ഡോ എക്സിനെ എടുക്കുമ്പോൾ കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്, ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻ ടു മൈനസ് വൺ. ഇനി ഡോ യു ബൈ ഡോ വൈയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഡോ യു ബൈ ഡോ വൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പറയേണ്ടത് ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, സൈൻ വൈയുടെ ഡിഫറൻസിയേഷൻ കോസ് വൈ. അത് നമ്മൾ എഴുതി. ഇനി നമുക്കിതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡോ വി ബൈ മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് വൈ മൈനസ് e raised to minus x cos y the whole into dx dy എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് മൈനസ് e raised to minus x cos y മൈനസ് e raised to, so that is equal to double integral മൈനസ് ടു ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് വൈ ഡി എക്സ് ഡി വൈ. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ കാര്യം സംബന്ധിച്ചിടത്തോളം അതിന് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ കോർഡിനേറ്റ് സിസ്റ്റം തന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ കർവ് വന്ന് നമുക്ക് വരയ്ക്കേണ്ടതാണ്. എങ്ങനെയായിരിക്കും കർവ്? സീറോ സീറോ ഒരു കർവ് ഉണ്ട്, റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പൈ സീറോ, പിന്നെ അടുത്ത് സീറോ പൈ ബൈ ടു. സോ ഇസ് സീറോ പൈ ബൈ ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. സോ ദിസ് കോർഡിനേറ്റ് ഈസ് പൈ പൈ ബൈ ടു. അപ്പോൾ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള കർവ്. ഇതാണ് ആ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ അവർ നമ്മളടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഒന്നുകിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ അത് അവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നു. വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഇവിടെ വൈയുടെ വേരിയേഷൻ ഇവിടെ സീറോയാണ്, ദിസ് ലെങ്ത് ഈസ് പൈ ബൈ ടു. സോ വൈ വേരീസ് ഫ്രം വൈ ഈക്വൽ ടു സീറോ ടു വൈ ഈക്വൽ ടു പൈ ബൈ ടു. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ എന്തായിരിക്കും? എക്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് സീറോ മുതൽ പൈ വരെ ആയിരിക്കും, സീറോ ടു പൈ. ഇനി നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. മൈനസ് ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ സീറോ ടു പൈ, ഇത് എക്സിൻ്റെ ആണ്. ആദ്യം വൈയുടെ ലിമിറ്റ് ആയതുകൊണ്ട് ഡി വൈ വെച്ചിട്ടുള്ളതാണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കോസ് വൈയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സൈൻ വൈ ആണെന്ന് നമുക്കറിയാം, സീറോ മുതൽ പൈ ബൈ ടു. ദാറ്റ് ഈസ് മൈനസ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു പൈ ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ പൈ ബൈ ടു മൈനസ് സൈൻ സീറോ. സൈൻ പൈ ബൈ ടുവിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ആണ്, സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോയാണ്. സോ ഡാറ്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് സീറോ, അതങ്ങ് പോയി. മൈനസ് ടു ഇൻറ്റു ഡി എക്സ് ഇവിടെ ഉണ്ട്, അത് മാറ്റരുത്. ടു ഇൻറ്റു സീറോ ടു പൈ ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി ഇ റൈസ് ടു മൈനസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഡാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് വൺ സീറോ ടു പൈ. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 2 മൈനസ് ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് വൺ
മൈനസ് ഇ റൈസ് ടു മൈനസ് സീറോ ബൈ മൈനസ് വൺ, ദാറ്റ് ഈസ് മൈനസ് ടു ഇൻറ്റു, ഇവിടെ ഇ റൈസ് ടു മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ വണ്ണാണ്, വണ്ണാണ്. ആ ഈ മൈനസ് വണ്ണൂടെ ചേർന്ന് ഇവിടെ പ്ലസ് ആകും. ഇപ്പം ഇവിടെ മൈനസ് ആണ്. ഇവിടെ അപ്പർ ലിമിറ്റ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ആയിരുന്നു കൊടുക്കേണ്ടത്. സോ ടു ഇൻറ്റു വൺ മൈനസ് ഇ റൈസ് ടു മൈനസ് പൈ, അകത്തോട്ട് മൈനസ് ടു എടുക്കുകയാണെങ്കിൽ, അല്ലെ മൈനസ് അകത്തോട്ട് എടുക്കുകയാണെങ്കിൽ ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് പൈ മൈനസ് വൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്.